കമ്പളികണ്ടം മൈലാടംപാറ റോഡിന്റെ ഭാഗമായ മുനിയറ തിങ്കൾക്കാട് റോഡിന് വീതിയില്ലാത്തതും വശങ്ങളിലെ ഗർത്തങ്ങളും മൂലം അപകടങ്ങൾ നിത്യ സംഭവമാകുന്നു. നിരവധി ചെറു വാഹനങ്ങളാണ് മേഖലയിൽ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. പ്രദേശവാസികളുടെ ദീർഘനാളത്തെ ആവശ്യത്തിനൊടുവിലാണ് കമ്പളികണ്ടം തിങ്കൾക്കാട് റോഡ് യാഥാർത്ഥ്യമായത്. മൈലാടംപാറ മുതൽ കമ്പളികണ്ടം വരെയുള്ള ഭാഗം പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതം സാധ്യമല്ലാത്ത അവസ്ഥയാണ് വർഷങ്ങളായി ഉണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിലാണ് 2018 ഇടുക്കിയുടെ മുൻ എം പി അഡ്വക്കേറ്റ് ജോയിസ് ജോർജ സെൻട്രൽ റോഡ് ഫണ്ടിൽ നിന്നും 10 കോടി രൂപ അനുവദിച്ചത്. തുടർന്ന് ബി എം ബി സി നിലവാരത്തിൽ റോഡ് നിർമ്മിക്കുകയായിരുന്നു. മുനിയറ മുതൽ തിങ്കൾക്കാട് വരെയുള്ള ഭാഗങ്ങളിൽ റോഡിന് വീതി കുറഞ്ഞതും വശങ്ങളിൽ വലിയ കുഴിയുള്ളതും അപകടങ്ങൾക്ക് വഴിയൊരുക്കുന്നതായി പൊതുപ്രവർത്തകനായ വി കെ സലീം പറയുന്നു. അപ്പോൾ ആ റോഡ് അന്ന് ഈ ഫുൾ ദൂരം കവർ ചെയ്യാൻ വേണ്ടി, ഈ 14 കിലോമീറ്റർ 800 മീറ്റർ കവർ ചെയ്യാൻ വേണ്ടി പണിക്കൻകുടി ചർച്ചിനുള്ള തിങ്ങൾക്കാട് വരെയുള്ള ഭാഗം 4 മീറ്ററായിട്ട് വീതി കുറച്ചുകൊണ്ടാണ് ആ റോഡ് ഈ പഞ്ചായത്തിൻ്റെ അതിർത്തി വരെ അന്ന് എത്തിക്കാൻ അന്ന് തീരുമാനിച്ചത്. എന്നാൽ ഈ വീതി കുറഞ്ഞ ഭാഗത്ത് പിന്നീട് ഇപ്പോൾ നല്ല നിലവാരത്തിലുള്ള റോഡ് വന്നപ്പോൾ വണ്ടികളുടെ ബാഹുല്യം ഇന്നിപ്പോൾ ഈ വഴി കല്ലാർകുട്ടി മുതൽ മുനിയറ വരെ റോഡിന് 5.5 മീറ്റർ വീതിയാണ് ഉള്ളത്. എന്നാൽ മുനിയറ മുതൽ തിങ്കൾക്കാട് വരെയുള്ള ഭാഗങ്ങളിൽ 4 മീറ്റർ വീതി മാത്രമാണുള്ളത്. ഇതാണ് അപകടത്തിന് വഴിയൊരുക്കുന്നതും. സി ആർ എഫിൽ നിർമ്മിച്ച റോഡായതിനാൽ പൊതുമരാമത്ത് വകുപ്പിന് അറ്റകുറ്റപ്പണികൾ നടത്തുവാനും കഴിയില്ല. ഇക്കാര്യം മന്ത്രി റോഷി അഗസ്റ്റിനെ ധരിപ്പിച്ചതായും അടിയന്തരമായി വേണ്ട നടപടി സ്വീകരിക്കണമെന്നും കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റിനീഷും ആവശ്യപ്പെട്ടു. എന്നാൽ റോഡിന് വീതി കുറവുള്ളത് കൊണ്ട് തന്നെ നിരവധിയായ അപകടങ്ങൾ ഓരോ ദിവസവും ഉണ്ടാകുന്നു. കൂടുതലും ബൈക്ക് യാത്ര ചെയ്യുന്ന ഇരുചക്ര വാഹന യാത്രികരാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത്. അതുപോലെ കാറിൽ വരുന്ന ആളുകൾ സൈഡ് കൊടുക്കാൻ കഴിയാതെ എഡ്ജിൽ നിന്ന് താഴെ പോവുകയും അതുപോലെ വണ്ടിക്ക് വളരെ ഗുരുതരമായി ക്ഷതം വരികയൊക്കെ ചെയ്യുന്നുണ്ട്. മുനിയറ ടൗണിനോട് ചേർന്ന് നിരവധി ചെറുവാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത്. ഈ മേഖലകളിൽ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 55 അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അടിയന്തരമായി റോഡിന് വീതി കൂട്ടി നിർമ്മിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നുവരുന്നതും. ഇടുക്കി വിഷൻ ന്യൂസ്, മുരിക്കാശ്ശേരി.